police Kerala police kutam parayan njan anuvadikkilla karanam kodlandiyad police ne ettam illennu parayum avarekkai mugulilanu anvishna karyathil Kerala police ariyavu athra mathram pagalpammar niranja oru nedru nereyulla police department Kerala aa police riyanu 7 kollam kondi paruvaakirikkunnathaanu nammal manasilakkannathu ethru sangadagaraanu mulvan njan jekade vimanathavathil kondirunna swarna kallakadathinte 10% പിടിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് എന്തേരം കൊണ്ടിരുന്നുണ്ട് ദാരി പിടിക്കുന്നു ഇവിടത്തെ വലിയ സമ്പന്നന്മാരായി നടക്കുന്ന ഇവർക്ക് എവിടെ നിന്ന് ഈ പണം ഉണ്ടായിരുന്നെങ്കിലും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ധനകാര്യമന്ത്രി ഏറ്റെടുക്കണ്ടേ വിജിലൻസ് അവിടെ നിൽക്കട്ടെ ഇ ഡി അവിടെ നിൽക്കട്ടെ എൻ ഐ അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ ധനകാര്യ വകുപ്പിന് എന്താ ജോലി ഒരു 15 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് നിന്ന് 10-15 രൂപ കടം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഇപ്പോൾ അതിന് സ്വത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നത് ബോധം കെടുന്നു നിങ്ങൾ അറിയാവൂ ഇതെങ്ങനെ ഉണ്ടാവും ഏത് ബിസിനസ് നടത്തിയാൽ ഉണ്ടാവും അപ്പോ കള്ളക്കടത്തോ സ്വർണ്ണ കള്ളക്കടത്തോ അതുപോലെ ഇടപാടുകളോ ഇതെല്ലാം പോലീസ് അറിയാതെയാണെന്ന് എന്നോട് പറയരുത് എല്ലാം പോലീസ് അറിഞ്ഞോണ്ട ഞാൻ ഓർക്കണം ഞാനിപ്പോ മേലുകാവ് പോലീസ് സ്റ്റേഷൻ പണ്ടുണ്ടാക്കി ആ മേലുകാവ് പോലീസ് സ്റ്റേഷൻ ഒന്ന് ഷഡിയെ തൂങ്ങി നിൽക്കുമെന്ന് ആലോചിച്ചൊരു കള്ളനാണ് ഞാൻ അവിടെ ചെന്ന് കയറി ഞാൻ എം എൽ എ ഇട 80-81 കാലം ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോ ഷഡിയെ ഞാൻ നിൽക്കുക ഞാൻ തൊട്ടപ്പോ തഴഞ്ഞതാവട്ട് വന്നു ഷഡിയൽ ഒരു ഷഡിയല് എങ്ങനെ മനുഷ്യൻ തൂങ്ങിച്ചതെന്ന് ജയിലിനകത്താ നോർക്കണം അന്ന് എസ് ഐ എല്ലാത്തെയും സസ്പെൻഡ് ചെയ്ത് സൂക്കട് തീർത്തു എങ്കിലും ഞാൻ പറഞ്ഞത് എന്തും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് അധപ്പതിക്കുന്നു പോലീസുകാരെ ഉപദേശിക്കേണ്ടത് പോലീസുകാർ തന്നെ വേണം ഏറ്റവും മാന്യമായ പോലീസുകാരൻ ഞാൻ ചോദിക്കട്ടെ ശബരിമല അയ്യപ്പൻ സന്നിധിയിൽ നടന്ന വൃത്തികേട് പറഞ്ഞപ്പോ അവിടെ കടന്ന് നന്മ പറയണ്ടേ ആ 18-ാം പടി ഇരിക്കുന്ന പോലീസുകാരുണ്ട് അവർ ചെയ്യുന്ന സേവനം എന്താ അവരുടെ ദീക്ഷയായിട്ട് അയ്യപ്പനോടുള്ള ഭഗവാനോടുള്ള ബഹുമാനവും ആദരവും മനസ്സിൽ കൂട്ടിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് അതിനിടയ്ക്കാണ് ഇതുപോലുള്ള നങ്കൂരങ്ങൾ ഓരോന്ന് കയറി ചെല്ലുന്നത് ഇത് വലിയ അപകടമല്ലേ